മാനവകുലത്തിന്റെ വികാസ പരിണാമവേളകളിൽ എത്രയോ മഹത്തായ ഏടുകൾ നാം പിന്നിട്ടു കഴിഞ്ഞു. ഓരോ കാലങ്ങളിലും ഉദയം കൊള്ളുന്ന ആചാര്യ ശ്രേഷ്ഠന്മാരും പ്രസ്ഥാനങ്ങളും നമ്മെ മുന്നോട്ട് നയിക്കുന്നു. അശരണരെ കൈപിടിച്ചുയർത്താനായി ജീസസ് ക്രൈസ്റ്റ്, ധർമ്മ സംസ്ഥാപനത്തിനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ, സൃഷ്ടാവിന്റെ അരുളപ്പാടുകൾ അറിയിച്ച് വെളിച്ചം പകരുവാൻ പ്രവാചകനായ മുഹമ്മദ് നബി, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൾ നിബോധിത എന്നരുളിയ സ്വാമി വിവേകാനന്ദൻ, നവോത്ഥാനത്തിന്റെ ഉണർത്തുപാട്ടുമായി ശ്രീനാരായണ ഗുരുദേവൻ, ഉച്ച നീചത്വങ്ങൾക്കെതിരെ പോരാടിയ അയ്യാ വൈകുണ്ഠ സ്വാമികൾ, നിരവധി പേരുകൾ ഇനിയുമുണ്ട്. ലോകത്തിന് വെളിച്ചം പകർന്ന എത്രയോ മഹത്തുക്കൾ. വ്യക്തി വികാസത്തിനും സാമൂഹ്യ നന്മയ്ക്കും രാഷ്ട്രനിർമ്മിതിക്കുമായുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് ബലം നൽകുന്നത് ആ വെളിച്ചമാണ്. കർമ്മകാന്ഡത്തിൽ അടിപതറാതെ നേരിന്റെ പാതയിൽ മുന്നോട്ടു പോകാനുള്ള ഊർജം. അഭിമാനബോധത്തിൽ ഒട്ടും പിന്നോട്ടു പോകേണ്ടതില്ലാത്ത ഒരു ജനത എങ്ങനെയാണ് കാലത്തിന്റെ നിയോഗങ്ങളിൽ അടിയാളരായത്? ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയം സമാഗതമാകുമ്പോൾ നാം എന്തിനു മടിച്ചു നിൽക്കണം? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രബലമായ സമുദായങ്ങളിൽ ഒന്നാണ് നാടാർ സമുദായം. കേരളത്തിൽ മാത്രമെടുത്താലും 40 ലക്ഷത്തോളം വരുന്ന ജനശക്തി, മതത്തിന്റെ വേലിക്കെട്ടുകൾ കുടുംബങ്ങളിൽ പോലുമില്ലാത്ത മാതൃകാ സമൂഹം ഇന്ന് സംവരണത്തിനും അവകാശങ്ങൾക്കുമായി അധികാരി വർഗത്തിന്റെ മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കേണ്ടി വന്നിരിക്കുന്നു. അർഹതപ്പെട്ടത് നേടിയെടുക്കാൻ പോരാട്ടത്തിന് അണിചേരേണ്ട സമയം ഇതാ ആഗതമായിരിക്കുന്നു. ഒൻറേ ജാതി, ഒൻറേ മതം, ഒൻറേ ദൈവം, ഒൻറേ ഉലകം, ഒൻറേ അരിശ്, ഒൻറേ നീതി, വിശ്വമാനവികതയുടെ അടയാളമായ ഈ വാക്കുകൾ ഉരുവിട്ടത് അയ്യാ വൈകുണ്ഠ സ്വാമികളാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സ്വാമികൾ സമൂഹത്തിലെ ഉച്ച നീചത്വങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിനാണ് സ്വജീവിതം ഒഴിഞ്ഞുവെച്ചത്. 1836 അദ്ദേഹം സ്ഥാപിച്ച സമത്വ സമാജം ഇന്ത്യയിലെ ആദ്യകാല നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൊന്നാണ്. നാടാർ സമുദായത്തിൽ ജനിച്ചു വളർന്ന ആ കർമ്മയോഗിയുടെ ജീവിതം മാനവരാശിക്കു തന്നെ വെളിച്ചം പകരുന്നു. ഒരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കിങ് മേക്കറായിരുന്ന കുമാരസ്വാമി കാമരാജ് എന്ന കെ കാമരാജ് നാടാർ സമുദായത്തിന്റെ പുത്രനാണ്. സ്വാതന്ത്ര്യ സമരത്തിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ കാമരാജ് ജവഹർലാൽ നെഹ്റുവിന്റെ അടുത്ത അനുയായിയായിരുന്നു. ദക്ഷിണേന്ത്യയിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃസ്ഥാനത്തെത്തിയ ചുരുക്കം പേരിൽ ഒരാൾ. ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി എന്നിവരെ പ്രധാനമന്ത്രി പദത്തിലെത്തിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച കാമരാജിന് 1976 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചു. അധികാരത്തിന് പിന്നാലെ പോകാതെ അടിസ്ഥാന വർഗത്തിന്റെ ഉന്നമനത്തിനായി പോരാടിയ കാമരാജാണ് നമ്മുടെ മാതൃക. പിന്നിട്ട വഴികളിൽ സമര പോരാട്ടങ്ങൾ നമുക്ക് പുത്തരിയല്ല. അധികാര സിംഹാസനങ്ങളെപ്പോലും നിറകൊള്ളിച്ചിട്ടുള്ളതാണ് ആ കരുത്ത്. സംഘശക്തിയുടെ പുതിയ അധ്യായങ്ങൾ കേരള ചരിത്രം തന്നെ മാറ്റിയെഴുതട്ടെ. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി 7 പതിറ്റാണ്ടാകുമ്പോഴും സാധാരണക്കാരന്റെ ജീവിത നിലവാരത്തിൽ കാര്യമായ മാറ്റമില്ല. അധികാരത്തിന്റെ ദന്തഗോപുരങ്ങളിലിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളും മുദ്രാവാക്യം വിളിക്കാൻ മാത്രം നിയുക്തരായ അണികളുമല്ല ഈ രാജ്യത്തിനാവശ്യം എന്ന തിരിച്ചറിവിൽ നിന്ന് ഇവിടെ ഒരു പുതിയ പ്രസ്ഥാനം ഉദയം കൊള്ളുന്നു.
VSDP എന്ന അതിശക്തമായ സംഘടനയുടെ പിൻബലമാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത്. ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ രാഷ്ട്രീയ പാർട്ടിയായി രൂപാന്തരപ്പെടുമ്പോൾ സമത്വം, സാഹോദര്യം, സാമൂഹ്യ നീതി എന്നതാകട്ടെ നമ്മുടെ മുദ്രാവാക്യം. അഴിമതിയും സ്വജനപക്ഷപാതവും വർഗീയ പ്രീണനങ്ങളും കൊണ്ട് പൊറുതിമുട്ടിയ കേരളം ഒന്നടങ്കം ആവശ്യപ്പെടുന്ന കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് ഇന്ത്യൻ നാഷണൽ കാമരാജ് കോൺഗ്രസ്. പോരാട്ടത്തിന്റെ വഴിത്താരകളിൽ നവോന്മേഷമേകാൻ ഇത് നമ്മുടെ സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനം. ഇന്ത്യൻ നാഷണൽ കാമരാജ് കോൺഗ്രസ് INKC. വൈകുണ്ഠസ്വാമികളുടെ വാക്കുകൾ ജീവിത വ്രതമായി എടുത്ത, ലളിത ജീവിതത്തിന്റെ ഉദാത്ത മാതൃകയായ ഒരു നേതാവുണ്ട് നമ്മെ മുന്നിൽ നിന്ന് നയിക്കാൻ. പിന്നാലെ നടക്കാനല്ല, ഒപ്പം തോളോട് തോൾ ചേർന്ന് മുന്നേറാനാണ് അദ്ദേഹം നമ്മെ ക്ഷണിക്കുന്നത്. കേരളത്തിലെ പൊതുവെ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം സാധാരണക്കാർക്ക് ആ പാർട്ടിയിൽ സ്ഥാനങ്ങളിലെത്താനോ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും സ്ഥാപനങ്ങളിലെത്താനോ ഒന്നും കഴിയുന്നില്ല. കാരണം ചില കുറച്ച് ആളുകൾക്ക് മാത്രമുള്ളതായി പാർട്ടി മാറിയിരിക്കുകയാണ്. ഈ നമ്മുടെ കാമരാജ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തഴയപ്പെടുന്ന എല്ലാ വിഭാഗങ്ങളെയും പുറത്തിറക്കാൻ കഴിയും. ഈ പാർട്ടിയെ സംബന്ധിച്ച് നേതാവ് മുന്നേ പോകുക എന്നുള്ളതിൽ എല്ലാവരും കൂട്ടത്തോട് സമത്വം എന്നുള്ള ഒരു സങ്കല്പത്തിൽ വൈകുണ്ഠസ്വാമിയുടെ ഒരു ആശയം പ്രധാനമായിട്ട് ഓർമ്മ വരുന്നത് കാറൽ മാർക്സിന് 8 വർഷങ്ങൾക്ക് മുമ്പ് സമത്വം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സമത്വ സമാജം രൂപീകരിച്ചാണ് വൈകുണ്ഠസ്വാമി അന്ന് എല്ലാവരും തുല്യമായി കണ്ടുകൊണ്ട് ഒരു പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോയത്. കേരളത്തിൽ ഇന്ന് തുല്യത നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന സമയത്ത് ഈ കാമരാജിന്റെ പേരും പ്രശസ്തിയും ജനങ്ങളുടെ മനസ്സിലുണ്ട്. പുതിയതായിട്ട് കേരളത്തിൽ പരിചയപ്പെടുത്തേണ്ടതില്ല. ഒരു വലിയ മനസ്സിന്റെ ആളുകൾ അഴിമതിക്കെതിരെയും കേരളത്തിലൊരു പുതിയ രാഷ്ട്രീയ സംസ്കാരം വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവരുടെ ആഗ്രഹങ്ങൾക്ക് ഒരു ഫലം ഈ പാർട്ടിയിൽ നിന്നുണ്ടാകും എന്നുള്ളത് ഞാൻ ഉറപ്പിക്കുന്നു. സമൂഹത്തിലെ നാനാ തുറകളിൽപ്പെട്ടവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കരുത്തേകുന്നു. ഒന്നിനു നേരെയും മുഖം തിരിക്കാതെ നല്ലതിനെയെല്ലാം സ്വാംശീകരിച്ചാണ് ഈ പ്രയാണം. അസാമാന്യമായ കഴിവുള്ളൊരു നേതാവാണ് ചന്ദ്രശേഖരൻ എന്ന് എനിക്ക് പറയാനുള്ളത്. അതാണ് എനിക്ക് ചന്ദ്രശേഖരന് ഇഷ്ടവും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓടുന്നവനല്ല ചന്ദ്രശേഖരൻ, അവിടെ നിന്ന് വാടാ എന്ന് പറയുന്നവനാണ് ചന്ദ്രശേഖരൻ. അതുകൊണ്ടാണ് എനിക്ക് ചന്ദ്രശേഖരൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ ഉദ്യമം വിജയിക്കുമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതിന് എല്ലാവിധ മംഗളവും ഞാനും തീർച്ചയായിട്ടും മാധവിയും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക്. ഇന്ന് കേരളത്തിലെ പ്രതിഭാസം എന്ന് പറയുന്നത് സംഘടനാ ശക്തി കൊണ്ട് മാത്രമേ നമ്മുടെ സമുദായങ്ങൾക്കായിരുന്നാലും ശരി, മറ്റ് ജനവിഭാഗങ്ങൾക്കായിരുന്നാലും ശരി, ആവശ്യത അനുഭവിക്കുന്നവർക്കായിരുന്നാലും ശരി, സംഘടനാശക്തി കൊണ്ട് മാത്രമേ അത് ഒരു പരിധിവരെയെങ്കിലും നമുക്കത് പരിഹരിച്ച് കിട്ടാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ കുറെ കാലങ്ങളായി തിരുവനന്തപുരത്ത് ഏറ്റവും ശ്രദ്ധേയമായ അച്ചടക്കമുള്ള സമരപരിപാടികളും സമ്മേളനങ്ങളും നടത്തി കണ്ടത് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലാണ്. ഏത് പ്രതിസന്ധികളിലും ധൈര്യത്തോടെ നേരിടാനും തന്നോടൊപ്പം നിൽക്കുന്ന ആളുകളെ തള്ളിപ്പറയാതെ എപ്പോഴും എല്ലാ പ്രതിസന്ധികളിലും അവരോടൊപ്പം നിൽക്കുവാനുള്ള ആ അസാധാരണമായ കഴിവ്, അത് എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നൊരു വസ്തുതയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തെ പല ആളുകളും ഈ അടുത്ത കാലത്ത് കാണുന്നതൊക്കെ ഒരു സമുദായത്തിന്റെ നേതാവ് എന്നുള്ള നിലയ്ക്കാണ്. ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, പക്ഷേ മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിലും ഇരിക്കുന്നവരെല്ലാം തന്നെ സമ്പന്ന വിഭാഗത്തിന്റെ പ്രതിനിധികളാണ്. അതിലൊരു മാറ്റമുണ്ട്. ഒരുപക്ഷെ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട ആളുകൾക്ക് വേണ്ടി അവരുടെ ശബ്ദമായി മാറുവാൻ ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള, ഒരുപക്ഷെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു പ്രസ്ഥാനമാണ്. കർഷകന്റെ മിത്രവും ആത്മാവുമായിരുന്ന ശ്രീ കാമരാജ് അദ്ദേഹത്തിന്റെ ദർശനങ്ങളെയും ഉൾക്കാഴ്ചയും ഉൾക്കൊണ്ടുകൊണ്ടുവരുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ആ പുതിയ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുവാൻ സാധിക്കും.
പുതിയൊരു വെളിച്ചം നൽകുവാൻ സാധിക്കും. നഷ്ടപ്പെട്ട ഭാരതത്തിന്റെ ജീവൻ വീണ്ടെടുക്കുവാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. നമ്മുടെ ഭാവി ഭാഗധേയം നിർണയിക്കുന്നതിനുള്ള അധികാരാവകാശം നമ്മളുടെ തന്നെ കയ്യിലെത്തട്ടെ. ഉത്തമരായ മനുഷ്യരെ വാർത്തെടുത്ത് രാജ്യത്തെ വികസനത്തിന്റെ പരകോടിയിലെത്തിച്ച് സമത്വവും സാഹോദര്യവും കളിയാടുന്ന, അഴിമതിയും ചൂഷണങ്ങളുമില്ലാത്ത ഒരു നല്ല നാളേക്കായി നമുക്ക് കൈകോർക്കാം. ജന്മന ഞങ്ങൾ കാമരാജിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ കോൺഗ്രസിന്റെ ആൾക്കാരാണ്. ജന്മന നാടാ സമുദായത്തിന്റെ പ്രത്യേകത അതാണ്. പക്ഷെ അത് ഞങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ വോട്ടിന് മാത്രമുള്ളവരെന്ന് ചിന്തിക്കുന്നത് ഞങ്ങൾ അത് മതിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ VSDP ഇതിലൊരു രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കുകയാണെങ്കിൽ നാടാർ ഈ സംവരണം ഇല്ലാത്ത എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങളും ആ പാർട്ടിയുടെ പിന്നിൽ നിൽക്കും. ഈ നോമ്പ് കാലത്ത് പള്ളിയിൽ ശുശ്രൂഷ ചെയ്യേണ്ടവര് ഇങ്ങനെ തെരുവിൽ കിടക്കുന്നത് പോലും കണ്ടില്ലെന്ന് അടിക്കുമ്പോൾ ഞങ്ങൾക്കിത് മറക്കാനും പറ്റില്ല. ഇതിന് തീർച്ചയായിട്ടും ഞങ്ങൾ സംഘടിതരാണ്. ഞങ്ങളുടെ ബലം, ഞങ്ങളുടെ ശക്തി ഞങ്ങൾ കാണിക്കും. ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനം എടുത്തില്ല എങ്കിൽ തിരിച്ചടിക്കണം, അല്ല എങ്കിൽ ഞങ്ങൾ മനുഷ്യരല്ലല്ലോ. എത്രയോ ആയിരങ്ങളുടെ വിശ്വാസവും പ്രതീക്ഷയുമാണ് ഇവിടെ പൂവണിയുന്നത്. INKC എന്ന ഇന്ത്യൻ നാഷണൽ കാമരാജ് കോൺഗ്രസ് ഇവരുടെ ഹൃദയങ്ങളിൽ നിന്നാണ് പൊട്ടിമുളയ്ക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കാമരാജ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന അല്ല ഒരു പാർട്ടി തുടങ്ങേണ്ടി വന്ന സാഹചര്യം എന്ന് പറയുന്ന നമ്മുടെ നാടാർ സമുദായം നേരിടുന്ന ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ സംവരണം ഇല്ലാത്ത ദൂരം പഠിക്കാൻ കഴിവുള്ള കുട്ടികൾ അല്ലെങ്കിൽ സാമ്പത്തിക എല്ലാം ഡൊണേഷന്റെ ഒക്കെ ആവശ്യം വരുമ്പോൾ ഡൊണേഷൻ കൊടുക്കാനില്ലാതെ സംവരണം ഇല്ലാത്ത വരുന്നതുകൊണ്ട് പഠിക്കാനുള്ള ബുദ്ധിമുട്ട്, അവർക്ക് അവസരം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ പഠിച്ച് വിദ്യാഭ്യാസമുള്ള കുട്ടിയൊക്കെ ആണെങ്കിലും ഒരു സംവരണം ഇല്ലാത്തത് മൂലം തൊഴിലുകൾ നേടാനായിട്ട് ഉള്ള ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് ഇപ്പോൾ ഉള്ള സംഘടന പാർട്ടികളിൽ നിന്ന് സാധിക്കുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടേതായ ഒരു പാർട്ടി വേണം എന്നുള്ളൊരു ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കാമരാജ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത്. തന്റയ്ക്ക് പറഞ്ഞ പത്ത് കാടാമാരുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും പേര് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഏതെങ്കിലും ജയിക്കേണ്ട പാർട്ടിയെ തോൽപ്പിക്കാൻ സാധിക്കും. പണ്ട് മുതലേ ഈ സമുദായത്തിന് അടിച്ചമർത്തിയിട്ടിരുന്നത് ആദ്യം ഭാഷയുടെ പേരിൽ രണ്ടായിട്ട് ഭിന്നിപ്പിച്ച് തമിഴ്നാട്ടിലോട്ട് ചേർത്ത്, എന്നിട്ട് അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഭാഷയുടെ കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കഴക്കൂട്ടത്ത് ഈ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി സ്ഥലം എടുത്തു. യൂണിവേഴ്സിറ്റിക്ക് സ്ഥലം എടുത്തിട്ട് അത് പിന്നെ അവർ കുറേ നാൾ കഴിഞ്ഞിട്ട് ടെക്നോ പാർക്കിന് വേണ്ടി വീതം വെച്ച്. ഇപ്പോഴവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഡിയം ഉണ്ടാക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ഈ കിടന്ന് ഇവിടെ കിടന്ന് അടിച്ചമർത്തപ്പെട്ട ഈ സമുദായത്തിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. എന്നിട്ട് ഓരോ സർക്കാർ വരുമ്പോഴും പറയുന്ന പുതിയ പുതിയ വാഗ്ദാനങ്ങൾ നൽകി ഈ സമുദായത്തിനെ വീണ്ടും വീണ്ടും അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയിൽ മുക്കോ സമുദായത്തിന്റെ കാര്യങ്ങൾ എടുത്തെടുത്ത് എല്ലാവരും പറയുന്നുണ്ട്. രാഷ്ട്രീയക്കാരും പറയുന്നുണ്ട്, ബിഷപ്പുമാരും പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ സ്ഥലം പോകുന്നത് ഈ സമുദായത്തിൻ്റെ. ഈ സമുദായത്തിന് അവിടെ ജോലി ചെയ്യുന്നതിന് കക്ക എടുക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി ഒന്നും ഈ സർക്കാർ ചെയ്തിട്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ വേണ്ടി ഒരു പാർട്ടി തന്നെ വേണം ഇവിടെ. ഈ പാർട്ടി നിലവിൽ വരണം. ഇപ്പോൾ ഉള്ള രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ഇപ്പോൾ രൂപീകരിച്ച ഈ പാർട്ടി നിലവിൽ വരണം. അത് ഞങ്ങളുടെ എല്ലാം ആവശ്യമാണ്. ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ആവശ്യമാണ്. എന്മാർ മൊത്തം കള്ളന്മാരാണ്. ഇവിടെ 5 കൊല്ലം കൊണ്ട് ഭരിച്ചിട്ട് ഇവിടെ എല്ലാം സമുദായങ്ങൾക്ക് പങ്കുവയ്ക്കുന്ന രീതികളാണ്. മുസ്ലിങ്ങൾക്കായാലും ശരി, ക്രിസ്ത്യൻസിനായാലും ശരി, മറ്റു സംഘടനകൾക്കായാലും ശരി, അല്ലാതെ ഇവിടെ പാവപ്പെട്ട സമുദായങ്ങളും ജനസംഖ്യയില്ലാത്ത സമുദായത്തിനൊന്നും ഇവരൊന്നും ചെയ്യുന്നില്ല. എത്രയോ കാലങ്ങൾ കൊണ്ട് നാടാർ സമുദായ സെക്രട്ടേറിയറ്റിലും പലയിടത്തും കിടന്ന് സമരം ചെയ്യുന്നുണ്ട്. ഇവരിതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഒരാനുകൂല്യങ്ങളും കുട്ടികളുടെ കളർഷിപ്പോ ഫീസോ ഒന്നും തന്നെ ഇവരിൽ നിന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇപ്പോൾ സമുദായം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് ഏതറ്റം വരെ പോയാലും ഞങ്ങളത് സപ്പോർട്ട് ചെയ്യും. അത് വളരെ നല്ലതുമാണ്.
പുതിയ രാഷ്ട്രീയ പാർട്ടി വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ സാധാരണ ജനങ്ങളെ എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്നത്തെ ജനത്തിന് ആവശ്യം. അല്ലാതെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ പാർട്ടികളെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. സാധാരണക്കാരനായ മനുഷ്യരെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന, മുമ്പ് ഗാന്ധിജിയും ഇന്ദിരാഗാന്ധിജിയും അതുപോലെ കാമരാജ് നേതാക്കൾ ചെയ്തതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവ് പോലും ഇന്ന് ഈ കേരളത്തിലോ മറ്റു പ്രദേശങ്ങളിലോ ഇല്ല. സാധാരണക്കാരൻ ഇന്ന് റബ്ബർ മേഖലയിലൊക്കെ നമുക്ക് 30-40% സ്ഥലമുണ്ട് റബ്ബർ വെച്ച് കിട്ടും. പക്ഷെ അവിടുന്ന് വെട്ടുന്ന ഒരു 70,000 രൂപ തന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് ആ റബ്ബർ വെച്ച് ശരിയാക്കി. ഇപ്പോഴും വെട്ടുകാരന് കൊടുക്കാൻ പോലും കൂലിയില്ല. ഇന്ന് ഈ വന്ന് ഈ കിടന്ന് ഈ പണി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നമുക്ക് കിട്ടുന്നത് 100-700 രൂപ ശമ്പളമാണ്. ആ ശമ്പളം കൊണ്ട് വീട് പുലർത്താൻ കഴിയില്ല. ചന്തയിൽ കയറി കഴിഞ്ഞാൽ 200 രൂപ കുറേ മത്സ്യമൊന്നും വാങ്ങാൻ പറ്റില്ല കുട്ടികളെ പഠിപ്പിക്കാൻ. അതല്ല കോളേജിലൊക്കെ അഡ്മിഷൻ വേണമെങ്കിൽ ഇന്ന് ലക്ഷങ്ങളാണ് ചോദിക്കുന്നത് കേരള സർക്കാരിൽ. അത് മാത്രമല്ല നാടക സമുദായത്തിന് ഇപ്പോൾ എൻ്റെ മോള് ഡിഗ്രിക്കാണ്, അവർക്കൊരു അഡ്മിഷൻ വേണ്ടിയിട്ട് നെറ്റിൽ അപേക്ഷ ചെല്ലണമെന്ന് നാടാറെന്നുള്ള കാസ്റ്റില്ല ജാതിയില്ല അവിടെ CSI എന്നും LC എന്നൊക്കെയാണുള്ളത്. നമ്മുടെ സമുദായം അത്രയും അധപ്പതിച്ചു വരികയാണ്. അതുകൊണ്ട് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി വന്ന് ഇതിനൊരു നല്ലൊരു തുടക്കം ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. PSC അപ്ലൈ ചെയ്യുമ്പോൾ ജാതിയും മതം ചോദിക്കും. രാഷ്ട്രീയ പാർട്ടികൾ പലതും മാറി മാറി വന്നിട്ടും നമുക്ക് തീർത്ത അവഗണനയാണ് ഇതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്. പുതിയ പാർട്ടി വരുന്നത് എന്തുകൊണ്ടും നമുക്ക് നല്ലത് തന്നെയാണ്. എന്റെ ആദ്യത്തെ വോട്ടാണ്, അത് ഈ ഇന്ത്യൻ നാഷണൽ കാമരാജ് കോൺഗ്രസിന് തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ പറഞ്ഞാൽ കൃഷിക്കാരാണ് അധികം പേരുള്ളത്. നമുക്ക് ഒരു നേട്ടങ്ങളും ഉണ്ടാവുന്നില്ല ഇന്നത്തെ രാഷ്ട്രീയക്കാരെ കൊണ്ട്. ഇപ്പൊ നിലവിലുള്ള രാഷ്ട്രീയക്കാരെ കൊണ്ട് പാവങ്ങൾക്ക് ഒരു നേട്ടവുമില്ല. പുതിയതായിട്ട് രാഷ്ട്രീയ പാർട്ടി എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി വന്നാൽ ഞങ്ങൾ എല്ലാവരും അവരോട്, കൃഷിക്കാർ അവരോട് ചേർന്ന് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. കോമരാജ് കോൺഗ്രസിന്റെ ഒരു പാർട്ടി വരുമെന്ന് പറഞ്ഞാൽ അവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അവരോട് സഹകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പാവപ്പെട്ട ഈ നെയ്ത്താരെ കൊണ്ട് ഒരു ഞങ്ങൾക്കൊരു നേട്ടം വേണ്ടേ? ഇതില് ഞങ്ങൾക്ക് അത്യാവശ്യമാണ്, അത് നല്ലൊരു ഭരണം വേണമെന്നുള്ള ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി വേണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയണത്. സർക്കാർ ഉദ്യോഗം എന്നുള്ളത് നമുക്ക് വെറും ഒരു സ്വപ്നം മാത്രമായിരിക്കുകയാണ്. നമുക്കിത് അതുകൊണ്ട് നമ്മളിത് ഈ തെങ്ങുകയറ്റം അതുപോലുള്ള ബാക്കിയുള്ള തൊഴിലിലേക്ക് ഇന്ന് തിരിയേണ്ട ഗതികളിലാണ് ഞങ്ങൾ. ഓരോരോ കമ്പനികളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ജോലികൾ അപേക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്റർവ്യൂ കഴിയുമ്പോൾ ഓരോരുത്തർ ചോദിക്കുന്നത് ലക്ഷങ്ങളുടെ ഡെപ്പോസിറ്റും ബാക്കിയുള്ള കാര്യങ്ങളാണ്. അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് സംവരണമൊന്നും ഇല്ലാത്തതിനാൽ ഞങ്ങൾ അതിന് അത് ഉള്ള വളമുള്ളവർക്ക് മാത്രമേ ഇന്ന് ജോലിക്ക് കയറാനുള്ള ഒരു അവസരം കിട്ടുന്നുള്ളൂ. അതിനൊക്കെ മാറ്റം വേണ്ടി ഇന്ന് പുതിയ ഒരു പാർട്ടി നാടക സമുദായത്തിന് വേണ്ടി ശ്രീ വിശ്വനാഥ ചന്ദ്രശേഖരജിയുടെ നേതൃത്വത്തിൽ പുതിയൊരു പാർട്ടി രൂപീകരിച്ച് അതുവഴി അതിനൊരു പ്രായത്തിൽ ലഭിക്കുന്നത് വഴി ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തരേക്കും അർഹമായ പ്രാതിനിധ്യം ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ജയ് IMKS. എനിക്ക് KSRTC ലിസ്റ്റിലുണ്ടായിരുന്നതാണ്, പക്ഷേ NCA ലിസ്റ്റാണ്. അതിൽ നിന്ന് നാടക സമുദായത്തെ അവഗണിച്ചതുകൊണ്ട് എനിക്ക് ആ ജോലി കിട്ടാതെ പോയി. ഇനി പുതിയ രാഷ്ട്രീയ പാർട്ടി വരുന്നത് നല്ലതാണ്. എൻ്റെ മക്കൾക്കെങ്കിലും അതിലൊരു നല്ല ഭാവി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവണമെങ്കിൽ മറ്റു പിന്നോക്ക സമുദായങ്ങൾക്കെല്ലാം വളരെ ഗുണം ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം. കരമന ഹൈവേ പാലം ബൈപാസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ശേഖർജി 13 കിലോമീറ്റർ പള്ളിച്ച മുതൽ പാളയം വരെ 13 കിലോമീറ്റർ നടന്നുകൊണ്ടാണ് സമരം നടത്തിയത്. അപ്പോൾ അദ്ദേഹം ആണ് യഥാർത്ഥത്തിൽ മുൻകൈ എടുത്തുകൊണ്ട് ഇതിനുവേണ്ടി കൂടുതൽ സപ്പോർട്ടുകൾ ഉണ്ടാക്കിയതും. അപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കാമരാജ് കോൺഗ്രസ് വരുന്നതിനോട് സത്യസന്ധനായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന യാതൊരു സംശയവുമില്ല. പ്രതീക്ഷകൾ അവസാനിക്കുന്നില്ല. അവസാന ശ്വാസം വരെയും അണയാത്ത അഗ്നി മനസ്സിലുണ്ടെങ്കിൽ പോരാട്ടം ജീവിതം തന്നെയാകും. വരും തലമുറകൾക്കു വേണ്ടിയുള്ള പുതുലോക സൃഷ്ടിക്കായി ഓരോ ചുവടും മുന്നോട്ടു തന്നെ. കാമരാജ് കോൺഗ്രസ് സിന്ദാബാദ്, കാമരാജ് കോൺഗ്രസ് സിന്ദാബാദ്, കാമരാജ് കോൺഗ്രസ് സിന്ദാബാദ്.